അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എന്ത് ആരംഭിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് തുടങ്ങേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ്റെ ജീവിതത്തിൽ എന്തും ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങാനാണല്ലോ കൽപ്പിച്ചത്. ഈ ഒരു നിത്യജീവിതത്തിൽ ഉണ്ടാവേണ്ട ആ ഒരു ബിസ്മിയിൽ അടങ്ങിയ രണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നാമങ്ങളുണ്ട്, അർ റഹ്മാൻ അർ റഹീം. കാരുണ്യത്തിൻ്റെ വിശാലമായൊരു വശവും നന്മ ചെയ്തവർക്ക് മാത്രം കരുണ ലഭിക്കുന്ന രണ്ടാമത്തെ വശവുമാണ് അതിലുള്ളത്. ഇവിടെ ലോകം മുഴുവനും ഒരു തരം ക്രൂരതയുടെ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളാവട്ടെ, വ്യവസായ വ്യാപാര രംഗങ്ങളിലാവട്ടെ, ചികിത്സാ രംഗങ്ങളിലാവട്ടെ, ഒരു ഓഫീസിൽ കയറി ഇറങ്ങിയാൽ പോലും കണ്ണിൽ ചോരയില്ലാത്ത, കരുണയില്ലാത്ത മനുഷ്യന്മാരെയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ചൂഷണത്തിൻ്റെയും പാവപ്പെട്ട മനുഷ്യന്മാരെ ഗതി കിട്ടാത്ത സന്ദർഭത്തിൽ കൂടുതൽ പിഴിഞ്ഞ് ചൂഷണം ചെയ്യുന്ന ഒരു ക്രൂരതയുടെ ലോകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലും കാരുണ്യം വേണം. കാരുണ്യം എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർറാഹിമൂൻ ഇർഹമുഹുമുർ റഹ്മാൻ, ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ് സമാ. കരുണ ചെയ്യുന്നവരോട് അള്ളാഹു കരുണ കാണിക്കും. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ നൽകൂ എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ നൽകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മളൊരു ഉദ്യോഗസ്ഥനാവട്ടെ, നമ്മളൊരു വൈദ്യ ശാസ്ത്ര പണ്ഡിതനാവട്ടെ, ഒരു ഡോക്ടറാവട്ടെ, ഒരു വ്യവസായിയാവട്ടെ, ഒരു അധ്യാപകനാവട്ടെ, ഒരു തൊഴിലാളിയാവട്ടെ, നമ്മുടെ മുമ്പിൽ വരുന്നവരോട് കരുണ കാണിക്കുകയും ആ പാവത്തിനെ ചൂഷണം ചെയ്യാതെ അവനോട് ദയ കാണിക്കണം എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി, ആ ദയ നമ്മൾ ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് നൽകാത്ത കാലത്തോളം മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കില്ല. ഒരുപക്ഷേ ക്രൂരതകൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് താൽക്കാലികമായി കാരുണ്യം ലഭിച്ചേക്കാം. അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും കരുണ നൽകുന്നവനാണ് അള്ളാഹു. എന്നാൽ നന്മ ചെയ്തവർക്ക് മാത്രം കരുണ നൽകുന്ന റഹീം എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം നാം മറക്കരുത്. അപ്പം നമ്മൾ ജനങ്ങൾക്ക് കരുണ ചെയ്യുമ്പോൾ ആത്യന്തികമായ കാരുണ്യം അള്ളാഹു നമ്മൾക്ക് യഹലോകത്തും പരലോകത്തും നൽകും. ഈ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ആദ്യമായി ഏറ്റവും കൂടുതൽ കാരുണ്യം ആരോടാണ് കാണിക്കേണ്ടത്? നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടുമാണ്. നമ്മൾ ഇങ്ങനെ വളർന്ന് വലുതായി എത്തിയത് മാതാപിതാക്കളുടെ കാരുണ്യം കൊണ്ടാണ്, പ്രത്യേകിച്ചും മാതാവിൻ്റെ. അവരൊക്കെ എത്രയെത്ര കഷ്ടപ്പെട്ട് സഹിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് വേണ്ടി. അപ്പോൾ അതവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടെങ്കിലും അവർക്ക് ആ കാരുണ്യത്തിന് പകരം നമ്മൾ കൊടുക്കണം. അതുപോലെ നമ്മുടെ മക്കൾ, അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി അറിയില്ല, അവർ എങ്ങനെ ജീവിക്കണം വളരണം എന്നറിയില്ല. നമ്മുടെ കാരുണ്യത്തെ മാത്രമാണ് അവർ ആശ്രയിച്ചിരിക്കുന്നത്. അവരോട് നമ്മൾ വല്ലാത്ത കാരുണ്യം ചെയ്യാത്ത കാലത്തോളം നമുക്ക് വിശ്വാസിയാവാൻ സാധ്യമല്ല. നബിയുടെ വീട്ടിൽ ഒരു സ്ത്രീ രണ്ട് കുട്ടികളെയും കൈപിടിച്ചു വന്ന സംഭവം ഹദീസിൽ കാണാം. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൈപിടിച്ച് വിശന്ന് വലഞ്ഞ ആ ഉമ്മയും മക്കളും അവിടെ വരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് കാരക്ക എടുത്ത് മൂന്ന് പേർക്കും കൊടുത്തു. ആ രണ്ട് കുട്ടികളും ആ കാരക്ക ആർത്തിയോടെ തിന്നു. ഉമ്മ തൻ്റെ കാരക്ക പൊളിച്ച് വായിലേക്ക് വെക്കാൻ നിന്നപ്പോൾ ഈ കുട്ടികൾ കൈനീട്ടി ആ ഉമ്മ രണ്ട് പൊളിയാക്കി കാരക്ക പകുത്ത് കുട്ടികൾക്ക് കൊടുത്തു. ഒന്നും തിന്നാതെ ആ സ്ത്രീ മടങ്ങിപ്പോയി. ഈ ഒരു ദയനീയ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി പറഞ്ഞു, ആയിഷ, അതിലൊന്നും അത്ഭുതപ്പെടാനില്ല, ആ സ്ത്രീക്ക് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കിട്ടിയിരിക്കുന്നു, യാതൊരു സംശയത്തിലും വേണ്ട. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും. ഒരിക്കൽ റസൂലുള്ളാഹി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പേരക്കുട്ടിയെ ചുംബിക്കാണ്, ഫാത്തിമ അലി ദമ്പതികളുടെ മകൻ ഹസനെ. ഇത് കണ്ടിട്ടാണ് സഹാബിമാരുടെ കൂട്ടത്തിൽ അത്രയൊന്നും സംസ്കാരം തീണ്ടിയിട്ടില്ലാത്ത ഗ്രാമീണ അറബി കയറി വരുന്നത്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ കുട്ടികളെ ചുംബിക്കാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ? എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഞാൻ ഒന്നിനെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ ഇർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല. നമ്മുടെ മക്കളോട് നമ്മൾ കരുണ കാണിക്കണം. എങ്ങനെയാണ് നമ്മൾ ആ കരുണ കാണിക്കേണ്ടത്? അവർക്ക് വേണ്ടി കരയുക. അവരൊരു മുള്ളുകുത്തിയാൽ പോലും നമുക്ക് സഹിക്കൂല. അവർ വല്ല വെള്ളത്തിൽ ചുഴിയിൽ വീണ് മുങ്ങിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ജീവൻ പോലും നമ്മൾ പണയം വെച്ച് അവരെ രക്ഷിക്കും. അതിനുമാത്രം നമുക്കവരോട് ദയയുണ്ട്. ശരി തന്നെയാണ്,
അതുമാത്രമല്ല ദയ എന്ന് പറയുന്നത്. അവർക്ക് നല്ല വസ്ത്രവും നല്ല വീടും നല്ല പോഷക പദാർത്ഥങ്ങളും അവരിഷ്ടപ്പെടുന്ന ചോക്ലേറ്റുകളും കൊടുക്കലും മാത്രമല്ല അവരോടുള്ള കാരുണ്യം. നാളെ പരലോകത്ത് ശാശ്വതമായ ജീവിതത്തിൽ അവർ നരകത്തിൽ കിടന്ന് വെന്തിരിഞ്ഞ് ഉപ്പ നിങ്ങളെന്നെ പഠിപ്പിച്ചില്ലല്ലോ, നിങ്ങളെനിക്ക് മാതൃക തന്നില്ലല്ലോ, നിങ്ങളെന്നെ ശിക്ഷണം നൽകി വളർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വാവിട്ട് കരയുമ്പോൾ അവരോട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് കാര്യമില്ല. ആ കാരുണ്യം ഇവിടെ നിന്ന് കൊടുക്കണം. അവർക്ക് നല്ല സന്മാർഗവും നല്ല ശിക്ഷണവും നല്ല ബോധവും നമ്മൾ നൽകണം. അങ്ങനെ കാരുണ്യത്തിൻ്റെ ഉറവിടങ്ങളായി നമ്മൾ മാറുകയും ജനങ്ങളിലേക്ക് കാരുണ്യം വിതറുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക. Peace Radio. Tune to reality.